നിഷാന്തിന്റെ വീട്ടിലെത്തിയാൽ ആരും ഒന്ന് സംശയിക്കും, ഇദ്ദേഹം പ്രൊഫസറാണോ അതോ കർഷകനാണോ എന്ന്. അത്ര വൈവിധ്യമാർന്ന കൃഷികളാണ് ഇദ്ദേഹത്തിനുള്ളത്. വൈറ്റ് കോളർ ജോലി കിട്ടിയാൽ പിന്നെ കൃഷിയൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് തന്റെ കൃഷിയിടമെന്ന് നിഷാന്ത് പറയുന്നു. 25 ഗ്രോ ബാഗുകളിലാണ് ആദ്യം കൃഷി തുടങ്ങിയത്. പച്ചക്കറി കൃഷിയിൽ നിന്ന് പിന്നീട് ഫലവൃക്ഷങ്ങളിലേക്കും കൃഷി വ്യാപിച്ചു. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും എൻ്റെ ഒരു ചെറിയൊരു നമ്മുടെ ചെറിയൊരു സ്ഥലത്ത് കൊണ്ടുവരണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അത് ഈ 4 സെൻറ്റിൽ അല്ലെങ്കിൽ 5 സെൻറ്റിൽ നമുക്ക് അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു മരം നമുക്കറിയാം ഒരു ഒരു 4 സെൻറ്റിൽ മാക്സിമം ഒരു 5-6 അല്ലെങ്കിൽ 7 മരങ്ങൾ മാത്രമേ നടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഒരു ബോൺസായ് മോഡലിലോട്ട് കൊണ്ടുവരുവാനാണ് ഞാൻ ശ്രമിച്ചത്. അതായത് ഞാനിപ്പോൾ ഒരു സ്ക്രാപ്പ് സ്ഥലത്ത് പോയി ഡ്രമ്മ് കളക്ട് ചെയ്യുമായിരുന്നു. ഡ്രമ്മ് കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു നല്ല ഇനം തൈകൾ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ എവിടെ നിന്നെങ്കിലും ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ തൈകൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അത് ആദ്യം ഞാൻ വീട്ടിൽ ഉമ്മയെ കൊണ്ട് അതിന് ഒരു ഇനിഷ്യൽ ഒരു 10-15 ദിവസം ഉമ്മയുടെ ഇങ്ങേപ്പിച്ചു. ഉമ്മ അതിന് കുറച്ച് പരിപാലനമൊക്കെ നടത്തിയിട്ടാണ് ഞാൻ അത് അടുത്ത സെക്കൻഡ് സ്റ്റേജിലാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റേതായ രീതിയിൽ കുറേ ചാണകപ്പൊടിയും അങ്ങനത്തെ ബയോ അതായത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇട്ടുകൊണ്ട് ആണ് ഓരോ മരങ്ങളും ഞാൻ വളർത്തിയെടുക്കുന്നത്. സ്ഥലപരിമിതിയാണ് ബോൺസായി കൃഷിയിലേക്ക് തിരിയാൻ കാരണമായത്. പല വിധത്തിലുള്ള കണ്ടെയ്നറുകൾ സംഘടിപ്പിച്ച് തെങ്ങുൾപ്പെടെയുള്ള പല വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചു. 1 അടി ഉയരം മാത്രമുള്ള അമ്പഴങ്ങ മരത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വിളവാണ് കിട്ടിയതെന്ന് നിഷാന്ത് സാക്ഷ്യപ്പെടുത്തുന്നു. പേരയ്ക്ക, ജാമ്പയ്ക്ക, ചെറി, ആത്തയ്ക്ക, പാഷൻ ഫ്രൂട്ട്, ഓറഞ്ച് എന്ന് വേണ്ട, നിഷാന്തിന്റെ തോട്ടത്തിലില്ലാത്ത വൃക്ഷങ്ങളും ചെടികളും കുറവാണ്. ഞാൻ സമയം മാറ്റി വയ്ക്കുന്നതല്ല, കാരണം എനിക്കിതൊരു റിലാക്സാണ്. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടേക്ക് ഒന്ന് കറങ്ങി കിടക്കുക, പിള്ളേർക്ക് ഓടി ഓടി നടന്ന് മോനൊക്കെ എപ്പോഴും ഏതെങ്കിലും ഒരു ഫലം കഴിക്കാൻ പറ്റുക എന്ന് അവനെപ്പോഴും ഏതെങ്കിലും കാരണം പിച്ച് കഴിക്കും അത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മോട്ടിവേഷനിലാണ് നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് ഇറങ്ങിയത് തന്നെ. അപ്പോൾ കുറേയൊക്കെ വിജയം കാണാൻ പറ്റിയിട്ടുണ്ട്. യാതൊരു രാസവളമോ കീടനാശിനികളോ കൃഷിക്ക് ഉപയോഗിക്കാറില്ല. കൃഷിയോടുള്ള താല്പര്യം തന്റെ അധ്യാപന ജോലിയെ ഒരിക്കലും ബാധിച്ചിട്ടില്ലെന്നും നിഷാന്ത് പറയുന്നു. പെട്ടെന്ന് പുഷ്പിക്കാനും ഫലം നൽകുന്നതിനും വേണ്ടി നമ്മൾ പുണ്ണാക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പുളിപ്പിച്ച് ഫെർമെൻ്റ് ചെയ്ത് ഇറ്റ്സ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് NPK. ഇതിന് അത്യാവശ്യം വേണ്ടത് ഇതാണ്, നാച്ചുറൽ NPK ആണ് വേണ്ടത്. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിലും കൂടുതൽ കാര്യങ്ങൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡുകൾ ഞാനിത് ഓരോ കാര്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പുഷ്പിക്കുന്നത് കാണാം. അപ്പോൾ അത് ഞാൻ കൂടുതൽ വീണ്ടും പരീക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കും. ഷാനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.